എ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നവും എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ഇത് ഏതാ അക്ഷരം? എ. ഏതാണ് അക്ഷരം? എ. എ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ആദ്യം നമ്മൾ പ എന്ന അക്ഷരം എല്ലാവർക്കും എഴുതാൻ അറിയാലോ. അപ്പോൾ പ എന്ന അക്ഷരം എഴുതി നേരെ താഴേക്ക് കൊടുന്ന് പിന്നെ മുകളിലേക്ക് കൊണ്ടുപോയി ഒരു റാ ഇട്ട് നേരെ താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ കിട്ടുന്ന അക്ഷരം ഏതാണ്? എ. ഇങ്ങനെയാണ് ആദ്യം നമ്മൾ പ എന്ന അക്ഷരം എഴുതുക. എന്നിട്ട് താഴേക്ക് കൊടുന്ന് നേരെ മുകളിലേക്ക് വളച്ചെടുത്ത് റാ എഴുതി താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ കിട്ടുന്ന അക്ഷരമാണ് എ. ഏതാണ് അക്ഷരം? എ. എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഇതാണ്. എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ആദ്യം നമ്മൾ ഒരു റൗണ്ട് ഇടുക, എന്നിട്ട് ഒരു റാ പോലെ വളച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ചിഹ്നമാണ് എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. ആദ്യം റൗണ്ട് ഇട്ട് റാ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വളച്ച് റാ പോലെ ഇടുക. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് എഴുതാം എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. ഇനി ഇത് ഓരോന്നും ഓരോ വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ എഴുതണം. വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ ചിഹ്നമാണ് ഇടുന്നത്. ആദ്യം നമ്മൾ ചിഹ്നം ഇടുക, എന്നിട്ടാണ് അക്ഷരം എഴുതുക. എ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ത എന്ന അക്ഷരം ഇട്ട് കൊടുത്താൽ എന്താ വായിക്കുക? തേ. എന്താ വായിക്കുക? തേ. കണ്ടില്ലേ, നമ്മൾ ഇതുവരെ പഠിച്ചത് അക്ഷരം മുന്നേ അക്ഷരം കഴിഞ്ഞിട്ടാണ് ചിഹ്നം ഇട്ടത് അല്ലേ. ഇത് അക്ഷരം എഴുതുന്നതിൻ്റെ മുന്നെയാണ് ചിഹ്നം ഇടുക. കണ്ടോ എങ്ങനെയാണ് വായിക്കുക? തേ. എങ്ങനെയാണ് എഴുതുക നോക്കാം. ആദ്യം നമ്മൾ എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഇടണം. അതിന് ശേഷമാണ് ത എന്ന അക്ഷരം എഴുതുക. അപ്പോൾ എന്താ വായിക്കുക? തേ. തേ എന്നെഴുതാൻ ആദ്യം എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം എഴുതുക, എന്നിട്ട് ത എന്നിട്ട് കൊടുക്കുക. അപ്പോൾ വായിക്കുക, എന്താ വായിക്കുക? തേ. ഇനി ആദ്യം ചിഹ്നം ഇട്ടു, പിന്നെ ന എന്ന അക്ഷരം ഇട്ടു. അപ്പോൾ എന്താ വായിക്കുക? നേ. എന്താ വായിക്കുക? നേ. ആദ്യം നമ്മൾ ചിഹ്നം എഴുതുക, എന്നിട്ട് ഞാ ഇട്ട് കൊടുത്താൽ എന്താ വായിക്കുക? ഞാ എന്നെഴുതുക. അപ്പോൾ എന്താ വായിക്കുക? നേ. എന്താ വായിക്കുക? നേ. മനസ്സിലായോ? ചിഹ്നം ആദ്യം ഇട്ട് കൊടുക്കണം, എന്നിട്ട് വേണം അക്ഷരം എഴുതാൻ. ഇനി എ എന്ന ചിഹ്നത്തിൻ്റെ കൂടെ പ എന്ന അക്ഷരം ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ വായിക്കുക? പേ. ആദ്യം ചിഹ്നം എഴുതി പിന്നീട് പ എന്നിട്ട് കൊടുത്താൽ എന്താ വായിക്കുക? പേ. എ എന്ന ശബ്ദം വരുത്തി വേണം പറയാൻ. പ എന്ന അക്ഷരത്തിന് എ എന്ന ശബ്ദം വരുത്തി പറയുമ്പോൾ പേ. ഇനി ചിഹ്നത്തിൻ്റെ കൂടെ വാ ഇട്ട് കൊടുത്താൽ എന്താ വായിക്കുക? വേ. എന്താണ് വേ? ആദ്യം ചിഹ്നം എഴുതി എ എന്ന ചിഹ്നം എഴുതി വ എന്നെഴുതിയാൽ എന്താ വായിക്കുക? വേ. വേ. അടുത്തത് എ എന്ന ചിഹ്നമിട്ട് റ എന്ന അക്ഷരം ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ വായിക്കുക? ഒന്ന് പറഞ്ഞേ. റേ. എന്താണ് റേ? കണ്ടില്ലേ, റ എന്ന അക്ഷരത്തിന് എ എന്ന ശബ്ദം വരുത്തി പറയണം. ആദ്യം ചിഹ്നം ഇടുക, എന്നിട്ട് റ എന്ന അക്ഷരം ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ വായിക്കുക? റേ.